ഇന്നേ ദിവസം നമുക്ക് ഈശോ നൽകിയ ദിവസമാണ്. ഇത് അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ഇത് വിടുതലിന്റെ ദിവസമാണ്. പ്രിയമുള്ളവരെ, വചനം എന്ന കണ്ണാടിയിലൂടെ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്നത്. കൊരിന്ത്യർക്കുള്ള ലേഖനം 1 കൊരിന്ത്യർ 12:27 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ ശരീരത്തിന്റെ അവയവങ്ങളുമാണ്. അപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ തമ്പുരാൻ നമ്മളെ ചേർത്ത് വെക്കാൻ ഒത്തിരി കൊതിച്ച തമ്പുരാനാണ്. സൃഷ്ടിയുടെ തുടക്കം മുതല് ഈ തമ്പുരാനോട് ചേർന്നിരിക്കുവാൻ, അല്ലെങ്കിൽ തമ്പുരാൻ ഇങ്ങനെ മനുഷ്യനെ ചേർത്ത് പിടിച്ചു നിർത്തുവാൻ ആഗ്രഹിച്ച തമ്പുരാനാണ്. അപ്പോൾ ഈ തമ്പുരാനിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ആദ്യ മാതാപിതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പിന്നീട് കാൽവരി കുരിശിൽ വെച്ച് ഈ തമ്പുരാൻ എടുത്തൊരു തീരുമാനമാണ്, ഇനി എനിക്ക് അവരെ വിട്ടുപിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, ഇനി എനിക്ക് അവരെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല, അവരെന്റേതാണ്, ഞാൻ അവരുടേതുമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ടു വരണം. അപ്പോൾ ഈ ഒരു പൂർണ്ണ ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് കാൽവരി കുരിശിൽ സംഭവിച്ചത്. അവിടെ വെച്ച് ഈശോ പറഞ്ഞു, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. എന്താ ഈശോ പൂർത്തിയാക്കിയത്? നിന്നെയും എന്നെയും അവന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കേണ്ടതിന് വേണ്ടത് മുഴുവനും അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കൊളോസസർക്ക് ലേഖനത്തില് അതിന്റെ 1 അധ്യായത്തില് അതിന്റെ 20-21 വാക്യത്തില് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിന്റെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഓൾറെഡി ഈശോയുടെ ഉള്ളിൽ നമ്മളെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കുവാണ് പിതാവാം ദൈവം. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്, അവന്റെ ശരീരമാണ്. അതായത് ഈശോയുടെ ഉള്ളിൽ പ്രവർത്തിച്ച ആ ദിവ്യമായ ശക്തി ഈ തിരിച്ചറിവിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെ വ്യാപരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടില് ഒരു അസ്വസ്ഥതയുണ്ട്, നിങ്ങൾ വീടിരിക്കുന്ന ആ പറമ്പിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒക്കെ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജികളും ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ വരുമ്പോൾ വചനത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അസ്വസ്ഥകൾ വിട്ടുപോകും, ഈ അസ്വസ്ഥകൾ വിട്ടുപോകും. കാരണം യാഥാർത്ഥ്യം നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും ഇരുട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം വെളിച്ചം, ഇരുട്ടിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉദിക്കുന്നത് വരെയുള്ളൂ. വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് വിട്ടുപോകുന്നത് പോലെ ക്രിസ്തുവിൽ നീ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ അന്ധകാരം നിന്റെ ജീവിതത്തിൽ നിന്നും നിന്റെ ചുറ്റുമുള്ളവയിൽ നിന്നും വിട്ടുമാറും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരാം. എഫേസ്യർ 1:21 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ യേശുവിനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയുമാണ്. അപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ ഈശോയുടെ ശരീരമാണ്, ആ ശരീരത്തിന്റെ അവയവമാണ്, അത് സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. അപ്പോൾ ഈശോയുടെ ഓരോ മക്കളും ആ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ സഭയിൽ ഈ സഭ സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയാണ്. ആരുടെ പൂർണ്ണതയാണ്? യേശുവിന്റെ പൂർണ്ണത. ഇനി നമുക്ക് കൊളോസോസ് ലേഖനത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. കൊളോസോസ് 2:9-10 എഴുതിയിരിക്കുന്നു: ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ആരിലാണ്? യേശുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന, അവന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈശോയുടെ ഒരു മകനും മകളും അത് സ്വീകരിച്ച് ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട, നമ്മൾ പറയേണ്ട, പ്രഖ്യാപിക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്താണ്? എന്റെ ഈശോയിലൂടെ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ എന്റെ ഈശോയിൽ ഞാൻ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കാരണം അവൻ പൂർണ്ണനാണ്, അവൻ സർവശക്തനാണ്. അവന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പൂർണ്ണതയാകുന്ന അവന്റെ അപരിമേയമായ ശക്തി എന്റെ ഉള്ളിലേക്ക്
കടന്നു വന്നിരിക്കുന്നു. ഇതിനെ കുറിച്ചാണ് എഫേസസ് 1:19 പറയുന്നത്, വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത. അപ്പോൾ ഇത്രയും വലിയൊരു പവർ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നതല്ലേ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ഒരു അന്ധത എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. കൊളോസസ് 1:27 ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, മഹത്വത്തിലേക്കുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. അതായത് ഈ ദൈവത്തിന്റെ ശരീരമാകുന്ന നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിലുണ്ട്. ഇറ്റ് ഈസ് ഇൻസൈഡ് ഓഫ് യു. ദ എസൻസ് ഓഫ് ഗോഡ് ഈസ് ഇൻസൈഡ് ഓഫ് യു. ദൈവത്തിന്റെ ആ എസൻസ്, സാന്നിധ്യം, അവന്റെ ശക്തി, അവന്റെ ജീവൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ചില മനുഷ്യര് പറയാറുണ്ട് ഇത് വന്നിട്ടില്ല, പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നു ഇറ്റ് ഹാസ് ഓൾറെഡി ബിൻ ഗിവൺ. ഇതാണ് സത്യം. വചനം എന്നുള്ളത് ഹെബ്രായ 4:13 പറയുന്നു, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് ഈ വചനം വായിച്ചുകൊണ്ട് നമ്മൾ വചനത്തിൽ നമ്മളെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ശക്തി, പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ നിങ്ങളെ ഒരു വചനം കൂടെ പരിചയപ്പെടുത്തി തരാം. ഇതേ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനത്തിന് അതിന്റെ 1:22 പറയുന്നു, ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ഈ അനുരഞ്ജനം എന്ന വേർഡ്, റിക്കൺസിലിയേഷൻ, അതായത് നമ്മൾക്ക് ഇപ്പൊ ഒരു വ്യക്തിയുമായിട്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അയാളോട് നമ്മൾ ഒത്തുതീർപ്പാകുക എന്ന് പറയും, പറഞ്ഞു തീർക്കുക. ആ പറഞ്ഞു തീർത്തതിന് ശേഷം പിന്നെ അവിടെ പ്രശ്നമുണ്ടോ? പിന്നെ അവിടെ പ്രശ്നമില്ല, അവിടെ അനുരഞ്ജനം സംഭവിച്ചു കഴിഞ്ഞു. വചനത്തിൽ എഴുതിയിരിക്കുന്നു നമ്മളെ ദൈവവുമായി, ദൈവപിതാവുമായി ക്രിസ്തു തന്റെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഉദ്ദേശം, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് Ephesians 2:8 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. Ephesians 2:8 ബൈബിളിലുള്ളവർ എടുക്കണം, വായിക്കണം. Ephesians 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുക്കുക, Ephesians 2:8 എടുക്കുക, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം, ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. അതായത് ഈശോയുടെ ഈ ഒരു കരുണയിലേക്ക് കടന്നു വന്ന മക്കളിലേക്ക് യേശുവിന്റെ ഈ ശക്തിയും അഭിഷേകം കടന്നു വന്നപ്പോൾ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ആദിമസഭ മുതല് വലിയ പാപികളായിരുന്ന വ്യക്തികള്, ഒരുപാട് തെറ്റുകളും തിന്മ പ്രവർത്തികളിലും അകപ്പെട്ടിരുന്നവര് യേശുവിന്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും ഈ തിരിച്ചറിവിലേക്കും കടന്നു വന്നപ്പോൾ യേശുവിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. വിശുദ്ധ മേരി മഗ്ദലിന്റെ ജീവിതത്തിലേക്കും വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലേക്കും നിരവധി വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ ഒരു കരുണയുടെ അഭിഷേകം കടന്നു വന്നപ്പോൾ അവരാളു മാറിയവരെ പോലെയായി പുതിയൊരു വ്യക്തിയായി തീർന്നു, മറ്റൊരു ക്രിസ്തുവായി മാറി. അപ്പോൾ ഈ ഒരു കാര്യം, ഇത് സംഭവിക്കുന്നത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം, ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഇത് ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിന്റെ കാരണം ദൈവത്തിന്റെ അപരിമേയമായ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു. എപ്പോൾ? യേശുവിൽ. അവൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കാൽവരി കുരിശിൽ. അവൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ പാപങ്ങളും എന്റെ തിന്മകളും എന്റെ ശിക്ഷകളും ശാപങ്ങളും എല്ലാം അവൻ അതിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ നീതീകരണം എന്നിലേക്ക് അവൻ അയച്ചിരിക്കുന്നു. ഇത് ആ അവനിൽ ഞാൻ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു മാമോദീസായിലൂടെ. അവനിൽ ഞാൻ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അവനിൽ ഞാൻ ജീവനിലേക്ക് കടന്നു വരുന്നു. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഈ വാക്ക് വന്ന് 10 പ്രാവശ്യം പറയാം, Johannes 10:10, എന്റെ ഈശോ എനിക്ക് ജീവൻ തരുന്നവനാണ്. I have come to give you life and life abundantly. നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കണ്ണടച്ചെന്ന് പറയണേ, എന്റെ ഈശോ എനിക്ക് വേണ്ടി കടന്നു വന്ന ജീവൻ നൽകിയതാണ്. ആ ജീവന്റെ സമൃദ്ധി എന്റെ ഉള്ളിലുണ്ട്. ആ ജീവന്റെ അഭിഷേകം എന്റെ ഉള്ളിലുണ്ട്. ആ കരുണയുടെ അഭിഷേകം എന്റെ ഉള്ളിലുണ്ട്. 1 Johannes 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈശോയെ നന്ദി. അപ്പോൾ അതിന്റെ തൊട്ടുതാഴെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരാം. Ephesians 2:8-10 ഈ വാക്യം വായിക്കണം കേട്ടോ. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം, ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതായത് ഒരു സം സോർട്ട് ഓഫ് ന്യൂ ബർത്ത്, ഒരു പുതിയ സൃഷ്ടിയായി
ഈശോയുടെ കരുണയെ അനുഭവിച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന ആ തിരുഹൃദയനാഥന്റെ അഭിഷേകം രുചിച്ച് അവനുമായി ഒരു ഇൻസെപ്പറബിൾ റിലേഷൻ, ആ ഇൻസെപ്പറബിൾ റിലേഷനിൽ നമ്മൾ അവനുമായി ഒന്നായി തീരുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ എന്തിനാ നമ്മളെ ദൈവം ഇങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തിരിക്കുന്നത്? സൽപ്രവർത്തികൾക്കായി, മറ്റുള്ളവർക്ക് വെളിച്ചമായി, ഈശോയുടെ കരുണ അനേകർക്ക് പങ്കുവെക്കുന്നവരായി, ഇരുട്ടിൽ പ്രകാശമായി നിന്നുകൊണ്ട് അനേകർക്ക് കണ്ണുനീരൊപ്പം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നൊരു വ്യക്തിയോട് ഒരു സമാധാനത്തിന്റെ സന്ദേശം പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു വേദനയിൽ അവരോടൊപ്പം നിലനിൽക്കുമ്പോൾ, യേശുവിന്റെ സ്നേഹമാണ് നിങ്ങളിലൂടെ അവരിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഈ യേശുവിന്റെ സ്നേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടും വേദനകളിൽ അവരുടെ കൂടെ നിന്നുകൊണ്ടും യേശുവിന്റെ സ്നേഹത്തിലേക്ക് അവരെ എത്തിക്കുകയും അതേസമയം ഈശോയുടെ സ്നേഹം അവർക്കുമുണ്ട്, അവരും ഈശോയിൽ ഈ പൂർണ്ണതയിലേക്ക് കടന്നു വന്നിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞ് ലോകത്തിലുള്ള സകല വ്യക്തികളെയും ഈശോ ഉൾക്കൊള്ളുന്നുണ്ടോ? ഈശോ ഉൾക്കൊള്ളുന്നുണ്ട്. കൊളോസോസ് 1:20 പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതയുള്ള വ്യക്തി, ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവരെയും ഈശോ അനുരഞ്ജിപ്പിച്ചതാണ്. ഇന്ന് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്, ഭയങ്കരമായിട്ട് കൊന്തയില്ലുന്നവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോ ശ്രേഷ്ഠരാണെന്ന് കരുതുമല്ലോ. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം എന്താണെന്നറിയാമോ? എല്ലാവരും ഈശോയുടെ ശരീരത്തിലെ അനുരഞ്ജിപ്പിച്ചതാണ്. അപ്പോൾ ഈ സത്യം തിരിച്ചറിഞ്ഞ നമ്മൾ ഇന്ന് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഈ സാന്നിധ്യം കടന്നു വന്നിരിക്കുന്നു. ഈ സാന്നിധ്യം അനേകർക്ക് പങ്കുവെച്ചുകൊണ്ട് അവരെയും ഈശോയുടെ സ്വന്തമാണ്. അവരെല്ലാവരും, എവറി സിംഗിൾ പേഴ്സൺ ഇൻ ദ വേൾഡ് ഇസ് പ്രഷ്യസ് ഫോർ ഗോഡ്. ഒരപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾ എത്ര വിലപ്പെട്ടവരാണോ അതുപോലെ തന്നെ ദൈവത്തിന് സകലരും വിലപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചറിയാം, തിരിച്ചു കടന്നു വരാം. അതിലേക്ക് നമുക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവ സാന്നിധ്യത്തെ, ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ ശരീരത്തിന്റെ അവയവമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവിൽ ദൈവരാജ്യം എന്ന ഈശോയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നമുക്ക് പ്രവർത്തിക്കാം. അതിനുവേണ്ടിയാണ് കർത്താവ് തന്റെ സഭയാകുന്ന ശരീരത്തെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ സഭ ഈ ഭൂമിയിലായിരിക്കുന്നത് തന്നെ ഭൂമിക്ക് വെളിച്ചമായി നിൽക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്രമാത്രം കാര്യങ്ങൾ ഈശോ ചെയ്തിട്ടും ഈശോയുടെ ഈ കരുണയിലേക്ക് അനേകർ ഇന്നും കടന്നു വരാതിരിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരം എഫേസ്യർ ലേഖനം അതിന്റെ 1 വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. എഫേസ്യരിന്റെ 1:4 പറയുന്നു, തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പാണ്. ചിലരൊക്കെ ഇതിനെ റിജക്ട് ചെയ്യും, നിരാകരിക്കും. പക്ഷെ നിനക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെരഞ്ഞെടുപ്പാണ്, നിന്നെ തെരഞ്ഞെടുത്തതാണ്. ലോക സ്ഥാപനത്തിന് മുൻപ് നിനക്കൊരു അസ്തിത്വമുണ്ട്, അന്ന് മുതലേ ദൈവം നിന്നെ കണ്ടതാണ്, നിന്നെ തെരഞ്ഞെടുത്തതാണ്, നിന്നെ ചേർത്ത് വെക്കാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി നീ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആരോടെങ്കിലും ഈശോയെ കുറിച്ചോ പരിശുദ്ധ അമ്മയെ കുറിച്ചോ പറയുമ്പോൾ നീ പേടിച്ചോണ്ടല്ല പറയേണ്ടത്. യു ആർ ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ടു ഡു ഇറ്റ്. കാരണം നിന്റെ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്താണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ വലിയ തെരഞ്ഞെടുപ്പിനായി നന്ദി പറയുന്നു. അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നതിലൂടെ ഞങ്ങളുടെ എല്ലാ വേദനകളെയും അവിടുന്ന് വഹിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യെശയ്യാ 53:5 പറയുന്നല്ലോ, അവിടുത്തെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. ഇനി കൂട്ടായ്മയിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ, വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ ശക്തി അവരുടെ അടുക്കിലേക്ക് കടന്നു വരട്ടെ. കർത്താവെ, അവരുടെ ഉള്ളിലും നിന്റെ സാന്നിധ്യമുണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഐക്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ നിമിഷം തന്നെ എന്റെ ഈശോയുടെ ശക്തി അവരുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ, അവരെ സ്പർശിക്കട്ടെ, സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, കർത്താവിന്റെ കൃപയുടെ അഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക് ഓരോ മക്കളെയും അങ്ങ് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ആമേൻ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.